തെരുവ് നാശല്യം രൂക്ഷമായ ബുദ്ധിയടുക്ക ഗ്രാമപഞ്ചായത്തിൽ വന്ധ്യംകരണത്തിനായി പട്ടികളെ പിടികൂടി തുടങ്ങി. 12 വാർഡിൽ നിന്ന് മാത്രം ശനിയാഴ്ച 8 നായ്ക്കളെയാണ് പട്ടിപ്പിടുത്തക്കാർ പിടികൂടിയത്. This news sponsored by We are going to learn a new word that is aura. Aura home center. Aura ഒരു വീട്. ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിലെ പെരടാല, മുക്കമ്പാറ, കടാർ റോഡ്, ബദിയടുക്ക ടൗൺ, ബോളുകട്ട തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. രാപ്പകൽ ഭേദമില്ലാതെ കൂട്ടത്തോടെ അലഞ്ഞു തിരിയുന്ന നായ്ക്കൾ കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ജനങ്ങൾ. പുലർച്ചെ നടക്കാൻ ഇറങ്ങുന്നവരാണ് തെരുവ് നായ്ക്കളുടെ ഏറ്റവും വലിയ ഇരകളായി മാറുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വന്ധ്യംകരണത്തിനായി നായ്ക്കളെ പിടികൂടി തുടങ്ങിയത്. നമ്മൾ ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിനല്ലി വീതി നായ്ക്കളുടെ തൊന്ദരെ പരിസരത്തിലെ ആദർശ കഷ്ടകളെന്നു അനുഭവിച്ചു മാടി. ഈ സന്ദർഭത്തിൽ ബദിയടുക്ക പഞ്ചായത്തിനല്ല നാവ് വീതി നായ്ക്കളെന്നു ഹിടുകൊണ്ടു ഹോകുവന്ത ഉദ്ദേശവെന്ന് ഇട്ടുകൊണ്ട് അതൊക്കെ ബേക്കാദന്ത ഫണ്ടു കൂടെ മീസലിരിച്ചേവെ. ഈകാലേ വാർഡുകള മട്ടത്തിൽ ലിസ്റ്റുകളെന്നു തയ്യാറി മാടി നാവ് ഈ ലിസ്റ്റന്ന് ജില്ലാ പഞ്ചായത്തിലേ നീടി 2 ലക്ഷദഷ്ടു ഫണ്ട് മീസലിരിച്ചേവെ. ആദഷ്ടു ബേഗ നമ്മ ബദിയടുക്ക പഞ്ചായത്തിനല്ലി വീതി നായ്ക്കളിന് വിമുക്തവാകലി എന്തു മാത്രം ഈ മൂലക്ക നാനു കേൾക്കൊള്ളിക്കുന്നു. ശനിയാഴ്ച രാവിലെ തുടങ്ങിയ പട്ടിപിടുത്തത്തിൽ 12 വാർഡിൽ നിന്നു മാത്രമായി 8 പട്ടികളെ പിടികൂടി. പിടികൂടിയ നായ്ക്കളെ ശസ്ത്രക്രിയക്കും തുടർ പരിചരണത്തിനും ശേഷം പിടിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുവിടും. 1900 രൂപയാണ് ഒരു നായയ്ക്ക് നൽകുക. ജില്ലയിൽ ഇതുവരെയായി 13 ഗ്രാമപഞ്ചായത്തുകളാണ് തെരുവ് പട്ടികളെ പിടിക്കുന്നതിനായി ഫണ്ട് നീക്കിവെച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയും ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് 44,900 രൂപയും പള്ളിക്കര, പുല്ലൂർ പെരിയ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ 2 ലക്ഷം രൂപ വീതവും പട്ടിപിടുത്തത്തിനായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഉപ്പള.